ജയ് ഹനുമാൻ, ഇതെന്നത് രാവിലെ കത്തിയായിട്ട് വാ പറയാ. ആ നമ്മുടെ ജയ് ഹനുമാൻ പിന്നെ വന്നോ? വരാനോ? പിന്നെ ഏരിയ കണ്ടിട്ടില്ല, ഇപ്പൊ ആ ഗൂഢല്ലൂരെത്തിക്കാണോ? അവിടെ ഇനി വല്ല ഭൂകമ്പം ഉണ്ടാകാതിരുന്ന മതിയായിരുന്നു. ഇതെന്നതാ ഇവിടെ സദ്യ വല്ലതും നടത്തുന്നുണ്ടോ? സദ്യ ഒന്നുമല്ല, ഒരു പരീക്ഷണാ. പരീക്ഷണോ? ആ പുതിയൊരു ഫേസ് പാക്ക് ക്യാബേജ് ഉണ്ട്. അപ്പോ വെള്ളരിക്ക പോയിട്ട് ഇപ്പൊ ക്യാബേജ് ആയോ? കൊച്ചനെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ, സൗന്ദര്യശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കല്ലേ. ഇത് ഓഫീസിലെ മേരി പറഞ്ഞു തന്നതാ, മുഖത്തെ ചുളിവൊക്കെ പോവും. കൂട്ടത്തിൽ മുഖത്തെ തൊലിയും കൂടെ പോവോ? ബ്യൂട്ടി സ്കിൻ ഡീപ്പ് എന്നാ പറയാറ്, തൊലിക്കടിയില്ല സൗന്ദര്യം ഒന്നും. അപ്പൊ ഈ തൊലിയൊക്കെ പോയി കിട്ടിയാൽ അതിന്റെ അടിയിലെ സൗന്ദര്യം എന്താണെന്ന് അറിയാലോ. എന്നിട്ട് വേണം മിസ്സിസ് വേൾഡ് മത്സരത്തിനൊന്നും പോകാൻ. അല്ല, സൗന്ദര്യ മത്സരത്തിന് ഇപ്പൊ ബുദ്ധി കൂടി പരീക്ഷിക്കുന്ന ഈ സുലുവിന്റെ ബുദ്ധി ഒന്നും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. ഒന്നുമില്ലെങ്കിൽ ഇത്രയും കാലമായിട്ടും വിശ്വന്റെ കൂടെ ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ. അല്ല വിശ്വനാഥ് സാർ വന്നില്ലേ? എവിടെ, ഇത് അമ്മയെ കാണാൻ പോയി തന്നെയാണെന്നേ. പോയിട്ട് വരട്ടെ, കൂടെ കെട്ടിയെടുത്തോണ്ട് വരാതിരുന്നാ മതിയായിരുന്നു. ആ പിന്നെ നമ്മുടെ ഇൻഷുറൻസ് കം ബ്രോക്കർ വന്നിരുന്നു. ആ ഇരുവി പേരൂരുകാരുടെ ആലോചനയുടെ കാര്യം പറയാനായിട്ട്. ഏത്? നമ്മുടെ ജർമ്മനി കേസോ? ആ ചെക്ക് നാട്ടിൽ വന്നിട്ടുണ്ട്, അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ വരുന്നത്. അച്ഛനാണെങ്കിൽ എസ്റ്റേറ്റ് പോയിരിക്കാ, എന്തൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്? ഓ ഒരു പെണ്ണ് കാണാനല്ല, എന്തൊരുക്കാനാ? ചായ, ബിസ്ക്കറ്റ്, കേക്ക്, പഴം, പിന്നെ പെണ്ണും. ആ പെണ്ണ് വേണമല്ലോ. അതെന്താ മോക്ക് ഇഷ്ടല്ലേ? അവക്ക് ഇപ്പൊ കല്യാണം വേണ്ടെന്ന്, പഠിക്കണോന്ന്. കൊള്ള, ജർമ്മനിക്കാരൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ പഠിക്കോ? ഹാ നമുക്കൊന്നും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അതവൾക്ക് മനസ്സിലാവണ്ടേ, പക്ഷെ അച്ഛായൻ അവളുടെ കൂട്ടാ. അതൊക്കെ പയ്യനെ കണ്ടു കഴിയുമ്പോ മാറുമെന്ന്. നമ്മളും പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറഞ്ഞിരുന്നേ, ഇപ്പൊ രണ്ട് പിള്ളേരായി. അല്ല സുലു, അവരെ നമ്മൾ കാര്യമായിട്ട് സൽക്കരിച്ചു വിട്ടില്ലേ, ക്ഷീണം നമുക്കല്ലേ? കൊടുക്കുന്ന ചായയുടെ കടുപ്പം കുറഞ്ഞാ മതി ആലോചന വന്ന വഴിയെ പോവാൻ. അല്ല കൊച്ചനെ, എനിക്കൊരു സംശയം. ഈ പെണ്ണ് കാണാൻ വരുന്ന ചെക്കന്മാരെ ചായയുമായി പെണ്ണ് വരുമ്പോ ചായയിലായിരിക്കോ പെണ്ണിന്റെ മുഖത്തായിരിക്കോ നോക്കുന്നേ? പക്ഷേ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ അച്ചായന്റെ നോട്ടം പ്ലേറ്റിൽ ഇരിക്കുന്ന അവലൂസുണ്ടയിലേക്കായിരുന്നു. നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും. അല്ലമ്മേ, ഇവരാണുങ്ങളുടെ സ്വഭാവം അങ്ങനെ, കയ്യിലിരിക്കുന്ന മുതൽ പോക്കറ്റിൽ വെച്ചിട്ട് വഴിയിൽ കിടക്കുന്ന കുപ്പിച്ചിലിന്റെ ഭംഗി നോക്കി നടക്കും. അല്ലെങ്കിലും കുപ്പിയിലും കുപ്പിച്ചിലും അവർക്ക് താല്പര്യം. കുപ്പിക്കാത്തിരിക്കുന്ന എല്ലാം ഒന്നാണെന്ന് അവരറിയുന്നില്ലല്ലോ. മൂടന്മാർ എന്തറിയുന്നു വിഭോ. അല്ല അന്ന് അവര് വരുമ്പോ മോളെ ഒന്ന് ഒരുക്കി നിർത്താൻ ഒരു ബ്യൂട്ടീഷ്യനെ ഏർപ്പെടാക്കണ്ടേ? എന്തിന്? ഞാൻ ഇരിക്കല്ലേ, നല്ല നാച്ചുറൽ ആയിട്ട് മേക്കപ്പ് ഇട്ടെന്ന് തോന്നാത്ത രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് തരാം. ചെക്കന് അടിപൊളി മേക്കപ്പാണ് ഇഷ്ടമെങ്കിലോ? എങ്കിലും അങ്ങനെ ചെയ്യാം, ബ്രഹ്മാവനുണ്ടോ ആയുസിന്റെ പഞ്ഞം. അല്ല സുലു, ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സായിട്ടുണ്ടോ? ഇതെന്തിനാ കോഴ്സ് പാസ്സാകുന്നേ? കാലാകാലങ്ങളായി നമ്മൾ ആർജിച്ച നാട്ടറിവുകൾ വെച്ച് പ്രയോഗിച്ചു നോക്കി നേടിയെടുത്ത അനുഭവ സമ്പത്ത് പോരെ. ഇപ്പൊ തന്നെ ഈ ക്യാബേജ് പാക്ക് ഞാൻ പരീക്ഷ നോക്കാൻ പോന്നു. കൊച്ചനെ ഒന്ന് പരീക്ഷിക്കുന്നോ? അയ്യോ വേണോ? ഒരു വഴിക്ക് പോവേലേ, ഒരു കൈ നോക്കിക്കളയാം. കുരിശുമുണ്ടല്ലോ. കുരിശോ? എന്റെ മലയിൽ ഗുരുവായൂരപ്പന്റെ ലോക്കറ്റാ ഉള്ളത്. അതല്ല, വ്യാഴമണ്ഡലത്തിൽ കുരിശുണ്ടല്ലോ. ഈ രഹസ്യരേഖാ ശാസ്ത്രപ്രകാരം വ്യാഴമണ്ഡലത്തിൽ കുരിശ് കണ്ടാൽ വിവാഹം മൂലം ഭാഗ്യശാലിയായി തീരും. അയ്യോ സാർ, എന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എന്തിന്? കഴിഞ്ഞ ജനുവരി 6-ന് 22 തികഞ്ഞേ ഉള്ളൂ. ആയിക്കോട്ടെ, ഭരണശേഷി, തന്റെ ഇടം, സാമർഥ്യം, ചുറുചുറുക്ക്, വാക്വൈഭവം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയ ഭർത്താവായിരിക്കും. വക്കീലായിരിക്കും. മിമിക്രിക്കാരനുമാകാം. അതായാലും മതി, ഇപ്പൊ അവർക്കാ ഡിമാൻഡ്.
എല്ലാ ചാനലിലും പ്രോഗ്രാമും കിട്ടുമല്ലോ. ഉടനെ ഉണ്ടാവോ? എന്ത്, മരണമോ? അല്ല, വിവാഹം. ഭർതൃരേഖ ബുധമണ്ഡലത്തിലേക്ക് വളഞ്ഞു കയറി നിൽക്കുന്നതുകൊണ്ട് അടുത്തു തന്നെ ഉണ്ടാവാം. ആഹാ, ഇതെന്താ കൈ നോക്കാൻ അറിയാം മരമണ്ണ്? മരണവും ജീവിതവും ഈ കൈരേഖകൾ കെട്ടുപിണഞ്ഞു കിടക്കല്ലേ ശാരദമ്മ സാറേ. എന്റെ കൈ നോക്കി രമണ. അത് കൊള്ളാം, എന്റെ കൈ നോക്കി കഴിയട്ടെ. ചന്ദ്രയ്ക്ക് തൽക്കാലം അറിയാനുള്ളൊക്കെ അറിഞ്ഞില്ലേ, ഇനി അറിയേണ്ട കുടുംബം കുട്ടികളൊക്കെ. അത് വിവാഹം കഴിഞ്ഞ് നോക്കാം. സാറേ, ഉള്ള കാര്യം ഒരു മറയും കൂടാതെ തുറന്നു പറയണം. തീർച്ചയായും. ഈ ആയുർരേഖ മുറിഞ്ഞു മുറിഞ്ഞു കിടക്കുന്നുകൊണ്ട് ഈ മരണം. മരണത്തിന്റെ കാര്യമൊന്നും ഇപ്പൊ പറയണ്ട, കുടുംബത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഭർത്താവ്? ഭർത്താവ് ഒരാളേ ഉള്ളൂ. അതെ, ഒന്നുകൂടെ ഓർത്തു നോക്കൂ. ഇതിലെന്തത്ര ഓർക്കായിരിക്കുന്നേ? പക്ഷെ രേഖ പറയുന്ന രണ്ടെണ്ണം എന്നാണല്ലോ. രണ്ടോ? അതെ. അല്ലെങ്കിൽ ഒരു ഭർത്താവും അതുപോലെ മാനസികമായി അടുപ്പമുള്ള മറ്റൊരാളുമാകാം. മരിച്ചോ? എന്താ എന്താ ഇപ്പൊ ഇവിടെ? രമണൻ സാർ ശാരദ സാറിന്റെ കൈ നോക്കി. കൈ നോക്കി പീഡിപ്പിച്ചു? കൈ നോക്കുന്നത് ഞാനും കണ്ടതാ, പക്ഷെ പീഡിപ്പിക്കുന്നു. എടോ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ പെണ്ണുങ്ങളെ കൈ നോക്കാൻ? അത് അവരാവശ്യപ്പെട്ടിട്ടല്ലേ. എന്നാ അവരാവശ്യപ്പെട്ട താൻ ഈ ബിൽഡിംഗിന്റെ മുകളിൽ എടുത്ത് ചാടുവോ? തനിക്ക് പണ്ടേ പെണ്ണുങ്ങളെന്ന് വെച്ച ചതുർത്ഥി ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് കേതുവിന്റെ അപഹാരമായിരുന്നു. ഇപ്പൊ ശുക്രൻ ഉച്ചത്തില്ല. ഉച്ചത്തിലല്ല, തന്റെ ഉച്ച നോക്കി ഒന്ന് തരേണ്ട. താൻ എന്ത് പറഞ്ഞ അവരെ പീഡിപ്പിച്ചത്? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ബോധം കെട്ടതാ? അവരുടെ കയ്യിൽ ആയുർരേഖ മുറിഞ്ഞു മുറിഞ്ഞു കിടക്കുക, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം കെടും. ഒരുമാതിരി അനാവശ്യം പറയരുത്. രഹസ്യരേഖ? രഹസ്യരേഖ അത് ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം, അത് താനിപ്പോ പറയണ്ട. അതല്ല അസ്ഥരേഖ, അച്ചട്ടാ. ബോധം കിട്ടു, വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല. അല്ല, ശരി ഞാൻ നോക്കാം. മിസ്സസ് ശാരദ. ശാരസാറേ. മിസ്സസ് ശാരദ, കണ്ണു തുറക്കൂ. ശാരസാറേ പ്ലീസ്. ശാരസാറേ. ഹലോ, എന്താ? എന്റെ ഭാര്യയെ കാണാനില്ലെന്നു? എടോ, ഞാനും എന്റെ ഭാര്യയെ കന്നിറങ്ങിയതാ. ഇത് പോലീസ് സ്റ്റേഷൻ ഒന്നല്ല, മോർച്ചറിയാ മോർച്ചറി. കൊച്ചെണ്ണയ്ക്ക് ഇത് എന്നാ പറ്റി? ഓണോ മേനോ? കൊച്ചെണ്ണെ, കൊച്ചെണ്ണെ. സുലുവാണെന്ന് കരുതി ഞാൻ, അല്ല കൊച്ചെന്നെയാണെന്ന് കരുതി ഞാൻ. സോറി കൊച്ചെണ്ണെ, കൊച്ചെണ്ണെ നീ ഒന്ന് എണീറ്റ്. എന്നാ ഈ വയസ്സ് കാലത്ത് പണിക്കൊക്കെ പോകുന്നേ? തോമാച്ചാ, ഇത് പുതിയൊരു പാക്കാ, ക്യാബേജ് പാക്ക്. മുഖത്തെ പാടുകളെല്ലാം പോയി, മുഖം ഇങ്ങനെ വെട്ടി തിളങ്ങും. അല്ല, നിങ്ങൾ എന്നാ പണിയായി കാണിച്ചേ? ഞാൻ അവിടുന്ന് വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ലല്ലോ. അതെങ്ങനെ എടുക്കാൻ പറ്റും? ഇത് മുഖത്തിട്ടോണ്ട് എങ്ങനെയാ ഫോൺ എടുക്കുന്നേ? ഏതായാലും നീ വാ.
എനിക്ക് വിശന്നിട്ടോ അയ്യ. അയ്യോ, ഇനി അരമണിക്കൂറോടി കഴിയണം. എന്നാ ഞാൻ പോവാം. അല്ല സുലു, പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഇത് തേച്ചാ മുഖം വെട്ടിത്തിളങ്ങുമെന്ന്. പാടുമ്പോ അപ്പോ ഈ ഉണ്ണി പോവോ? പോകും. അയ്യോ അത് വേണ്ട, ഉണ്ണി അവിടെ ഇരിക്കട്ടെ. അന്നാ ജ്യോത്സ്യം പറഞ്ഞ എന്താണെന്നറിയോ? അച്ചായന് പാരമ്പര്യ സ്വത്ത് കിട്ടാൻ കാരണം ഈ ഉണ്ണിയാണെന്നാ. സ്വത്ത് എന്തായാലും കയ്യിൽ വന്നില്ലേ, ഇനി ഉണ്ണി പോയാലെന്നാ? ഇനി വല്ലവരും കേസ് കൊടുത്ത് ഉള്ളതും കൂടി പോയാലോ? അത് പറഞ്ഞപ്പോഴാ ഓർത്തെ നമ്മുടെ ഇൻഷുറൻസ് വന്നിരുന്നു. അടുത്ത ആഴ്ച ജർമ്മനിയിലെ ചെക്ക പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. ഏതായാലും ഇന്ന് വരാഞ്ഞ നന്നായി, ഇല്ലെങ്കിൽ പെണ്ണിന്റെ അമ്മ അന്ധയാണെന്ന് കരുതും. അതെ, അവര് വരുന്നത് കൊണ്ട് ഒന്ന് മിനിക്ക് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്തതാ. പെണ്ണ് കാണാൻ വരുന്നവരെ പെണ്ണിനെ മാത്രല്ല പെണ്ണിനെ തള്ളേ നോക്കും. എന്നിട്ട് ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ നിന്റെ അമ്മച്ചിയെ നോക്കിയിട്ടുണ്ടോ? എന്റെ അമ്മച്ചി അന്ന് മാത്രമല്ലല്ലോ, പിന്നീട് ഒരിക്കലും നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ. കേട്ടോ സുന, ഈ മനുഷ്യൻ. വേണ്ട വേണ്ട, ഞാൻ പോവാ, പിന്നെ വരാവേ. കർത്താവേ, ഇത് ക്യാബേജ് പാക്കൊന്നുമല്ല, കാന്താരി മുളക് പാക്കാ. അതാ ഇത്ര പെട്ടെന്ന് കണ്ണീര് വരുന്നത്. അയ്യോ പോയി. എന്റെ അമ്മച്ചി പോന്നവരെ ഈ മനുഷ്യ മുഖത്തൊന്നും നോക്കിയിട്ടില്ല. അയ്യോ അമ്മച്ചി അല്ല, തോമാച്ചായം പോയിന്ന്. പോയോ? ഛേ, മുഖത്ത് നോക്കാതെ രണ്ട് വർത്തമാനം പറയാനുള്ള ചാൻസ് പോയി. ഛേ, സാരമില്ല, ഇനിയും ചാൻസ് വരും. ഇന്ന് ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി. ഏതായാലും 10:30 മുമ്പേ എത്തി. എന്താ സെലീന, ഓഫീസിൽ വരുന്ന സമയം പോകുന്ന സമയം ഒക്കെ കൃത്യമായി ചേച്ചിക്ക് റിപ്പോർട്ട് ചെയ്യണോ? ഒന്നും പറയണ്ട, ചേച്ചിക്ക് എന്റെ കാര്യത്തിൽ വലിയ ടെൻഷനാ. അങ്ങനെയാണെങ്കിൽ ചേച്ചിയോട് പറഞ്ഞ് പെട്ടെന്ന് ഒരു കല്യാണം നടത്തി തരാൻ പറ. ഞാൻ കല്യാണമേ വേണ്ടെന്ന് വെച്ചിരിക്കുക. അതെന്താ പുരുഷന്മാരോടത്ര വിരോധം? വിരോധമൊന്നും ഇല്ല, നമ്മൾക്ക് ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാമല്ലോ. മാന്യമാര് ജോലിയില്ലേ? അത് ശരിയല്ല, പെൺകുട്ടിയിൽ വിവാഹം കഴിക്കേണ്ട പ്രായത്തിൽ വിവാഹം കഴിച്ചിരിക്കണം. എന്തിനാ? പിന്നെ പ്രസവിക്കണം, കുട്ടികളെ വളർത്തണം, ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കണം, ആകെ മെനക്കേട്. ഇങ്ങനെ അടിപൊളിയായി ജീവിക്കാമെന്നേ. ഓ, അപ്പോ വനിതാ വിമോചനത്തിന്റെ വക്താവാണല്ലേ. എന്റെ ചന്ദ്രികെ, സത്യം പറഞ്ഞ ഈ വനിതാ വിമോചനം അല്ലെങ്കിൽ പുരുഷന് കിട്ടുന്ന അംഗീകാരം സ്ത്രീക്കും കിട്ടണം എന്ന് പറഞ്ഞിടക്കുന്ന ഈ കൂട്ടരെ എനിക്ക് പുച്ഛാണ്. ഒരു പുരുഷന്റെ കൂടെ കഴിഞ്ഞുകൂടിയിട്ട് അയാൾ ഉണ്ടാക്കുന്ന വീട്ടിൽ താമസിച്ച്, അയാൾ വാങ്ങിയ കാറിൽ സഞ്ചരിച്ച്, അയാൾ ഒരുക്കി കൊടുക്കുന്ന എല്ലാ ആഡംബരങ്ങളും അനുഭവിച്ചിട്ട് ഒരു മൈക്ക് കിട്ടുമ്പോ 4 വാചകങ്ങ് അടിക്കും. സ്ത്രീ ആരുടെ അടിമയല്ല, സ്ത്രീ അബലയല്ല, സ്ത്രീ വിചാരിച്ചാൽ ഇവിടെ എന്തും മാറ്റിമറിക്കാൻ പറ്റും എന്നൊക്കെ. അല്ലേ ചന്ദ്രിക? പക്ഷേ സ്വന്തം പേരിനോട് ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന ഭർത്താവിന്റെ പേര് പോലും ഇവർക്ക് മാറ്റാൻ പറ്റില്ല. സന്ധ്യയാവുമ്പോ ടിവിയും തുറന്നു വെച്ച് ഏതെങ്കിലും കണ്ണീർ സീരിയലും കണ്ട് കരഞ്ഞോണ്ടിരിക്കും. കളിയാക്കല്ലേ, അവസാനം കല്യാണം കഴിഞ്ഞ് അവരെ പോലെ ആവും. സെലീന ഒരിക്കലും അങ്ങനെ ആവില്ല. എന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കണമെങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ല. അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ എന്റെ പേരിന്റെ പിറകെ ഭർത്താവിന്റെ പേരും വെച്ച് അടങ്ങി ഒതുങ്ങി അന്തസ്സായി കഴിയും. ആ, എന്നാ അതാ നല്ലത്. നമുക്ക് അടങ്ങി ഒതുങ്ങി കുടുംബമായിട്ട് കഴിയാം, അല്ലേ ചന്ദ്രികേ? എന്തു കുടുംബജീവിതവും മരണം വരെയല്ലേ ഉള്ളൂ. ആത്മാവിന് എന്തു കുടുംബം, എന്തു ഭാര്യ, എന്തു മക്കൾ. ഈ പോക്ക് വയ സാർ അടുത്ത് തന്നെ ആത്മാവാണെന്ന് ലക്ഷണമുണ്ട്. ആ, ഞാനും ഈ രാജപഞ്ചേട്ടും ഇപ്പൊ ഒരേ വള്ളത്തിലാ സഞ്ചരിക്കുന്നത്, ഈ വിവാഹം കഴിക്കാത്ത വള്ളം. ശരീന സാറേ, ഞാൻ ആ വള്ളത്തിൽ നിന്ന് ചാടി. എന്നിട്ടും താ മരിച്ചില്ലേ? ആകെ കുറച്ച് ജീവിതമേ ബാക്കിയുള്ളൂ, അതങ്ങ് ആസ്വദിച്ച് ജീവിക്കാന്ന് വിചാരിച്ചു.
എന്താ രാജപ്പ ഇത് കല്യാണോ? അവസാനം എന്റെ മാവും പൂത്ത് സാർ. മംഗളം ഭവന്തു. എന്താ സാർ? ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിച്ചു പോയതാ. സാറേ, വീഴുന്നത് കണ്ടാച്ചിരിക്കാത്തവരും മരിച്ചാ കരയാത്തവരും ഇല്ലെന്നാ പറയുന്നത്. പക്ഷേ വിവാഹത്തിന് ക്ഷണിക്കുമ്പോ കരയുന്നവരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. വിവാഹമെന്ന് വച്ചാൽ ഇത് രണ്ടുമല്ലേടോ, വീഴ്ചയും മരണവും. നിന്റെ കവിളിൽ നീലോൽപ്പലം, നിന്റെ കണ്ണിൽ കനകാംബരം. വിശ്വാസ് സാറ് എല്ലാം പറഞ്ഞല്ലേ. നമസ്കാരം സാർ. കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത്? സാറ് നല്ല ആളാ. അന്ന് വിശ്വാസ് സാറിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ സാറല്ലേ പറഞ്ഞ വീട്ടു ജോലിക്ക് ഒരു ആളെ വേണമെന്ന്. ഇതാ ആള്? അതെ സാർ. നമസ്തേ സാർ. അല്ല, കണ്ടപ്പോ എനിക്ക്. അയ്യോ, ഇവള് വളരെ ഡീസന്റ് ആണ് സാർ. ഡീസന്റ് ആയിട്ട് വർത്തമാനം പറയും, ഡീസന്റ് ആയിട്ട് പെരുമാറും, ഡീസന്റ് ആയിട്ട് ഭക്ഷണം പാചകം ചെയ്യും, പിന്നെ ഡീസന്റ് ആയിട്ട് സാറിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും. ഡീസന്റ് ആയിട്ടുള്ള ശമ്പളമേ വാങ്ങിക്കുള്ളൂ. ശമ്പളക്കാരെയൊക്കെ നിങ്ങൾ എന്റെ ഭാര്യയുടെ അടുത്ത് സംസാരിച്ചാ മതി, അവൾ അപ്പുറത്തോട്ട് പോയിരിക്കുക. ശമ്പളം എനിക്ക് പ്രശ്നമല്ല സാർ. ആദ്യമായി എനിക്ക് വീട് ഇഷ്ടപ്പെടണം. അതിഷ്ടപ്പെട്ടു. പിന്നെ സാറിനെ ഇഷ്ടപ്പെടണം. അതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുത്തെ ചേച്ചി. സാറിനെ പോലുള്ള സാറിന് നല്ല ചേച്ചിയായിരിക്കും. കുട്ടികൾ? എനിക്കൊരു പെൺകുട്ടിയാ, കോളേജ് പഠിക്കുക. സന്തോഷായി. എനിക്കും ഒരു കൂട്ടായല്ലോ. പിന്നെ മോള് സീരിയലൊക്കെ കാണുന്ന കൂട്ടത്തിലാണല്ലോ. പിന്നെ കാണും. എനിക്ക് എഴുച്ചികളും പ്രേതങ്ങളൊക്കെ ഉള്ള സീരിയൽ കാണുമ്പോ അടുത്തൊരാള് വേണം. ഇല്ലെങ്കിൽ ഈ പ്രേതങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് ചിരി വരും. ഇതാണ് സാർ ഞാൻ പറഞ്ഞത്, ഇവള് ആള് ഡീസന്റാ. ഇവള് ഒന്ന് കണ്ടാലും പേടിക്കൂല. ആ, നിങ്ങൾ സംസാരിച്ചു നിക്കി, എനിക്ക് അല്പ ധൃതിയുണ്ട്. അല്ല, നിങ്ങൾ പോയാ എങ്ങനെ? ഇതിന്റെ ഏർപ്പാടൊക്കെ? ഒരു ഏർപ്പാടും ഇല്ല സാർ. ഇവളെ പോലെ ഞാനും ഡീസന്റാ. സാർ ഒരു മാസം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്റെ കമ്മീഷൻ തന്നാ മതി. എന്നാൽ എന്റെ ഭാര്യ വന്നിട്ട്. ഷോ, ഇതിനൊക്കെ എന്തിനാ സാറെ ഭാര്യ വരുന്നത്? അല്ല, സമയം കളയാതെ നീ കയറി പണി തുടങ്ങ്. ഏതാ എന്റെ മുറി? മുറിയോ? എന്തിനാ? ഡ്രസ് മാറാന്. ഇതാ ഇതാ. സാർ, ഇതാണോ മുറി? അതെ. ഞാൻ അങ്ങോട്ട് വിളിക്കായിരിക്കുമായിരുന്നു. എന്നതാ? ദേ വന്നിട്ടുണ്ട്. ആര്? പുതിയ ജോലിക്കാരി. എന്നിട്ട് എവിടെ? അകത്തുണ്ട്. അകത്തോ? അകത്ത് ഡ്രസ് മാറ. അത് കൊള്ളാം. എന്നോട് ആലോചിക്കാതെ എല്ലാം അങ്ങ് തീരുമാനിച്ചോ? ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാം അങ്ങ് തീരുമാനിക്കേണ്ടി വന്നു. ഏതായാലും ഞാനൊന്ന് കാണട്ടെ. നമസ്കാരം ചേച്ചി, ഞാൻ വസന്ത.